നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ദില്ലിയിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. രാത്രി വൈകിയാണ് ഈ പ്രഖ്യാപനമെന്നറിയുന്നു. എങ്കിലും കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഏറെ വിവാദങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു. നേമത്തെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് ഏറെ തർക്കങ്ങളും ഇപ്പോൾ മുറുകുന്നത്. ഉമ്മൻചാണ്ടി തന്നെയാവുമോ നേമത്ത് മത്സരിക്കുക? കെ സി വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ കളിയിൽ അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഇതുവരെ കേരളത്തിൽ കണ്ടിട്ടുള്ളത് ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും നേതൃത്വം കൊടുക്കുന്ന രണ്ട് പ്രബല ഗ്രൂപ്പുകളുടെ രാഷ്ട്രീയ കളിയായിരുന്നുവെങ്കിൽ ഇക്കുറി കെ സി വേണുഗോപാലും കളം നിറയുന്നു. കേരളത്തിലെ സ്ഥാനാർത്ഥി മോഹികളും കേരളത്തിലെ നേതാക്കളുമൊക്കെ ദില്ലിയിലിരിക്കുന്ന തങ്ങളുടെ വലിയ നേതാക്കളെ ഫോണിൽ വിളിക്കുമ്പോൾ അവരൊക്കെ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ മുഴങ്ങുന്നത്. മിക്ക സ്ഥാനാർത്ഥി മോഹികളും ദില്ലിയിലേക്ക് വിളിക്കുമ്പോൾ കൃത്യമായ ഉത്തരമില്ല. പണ്ടൊക്കെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തീരുമാനിച്ചുറപ്പിക്കുന്നത് അങ്ങ് എളുപ്പത്തിൽ നടപ്പിലാക്കാമായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആശീർവാദത്തോടെ കേരളത്തിൽ നിന്ന് ദില്ലിയിലെത്തി കളം പിടിച്ചിരിക്കുന്ന കെ സി വേണുഗോപാലിന് ഇപ്പോഴുള്ളത് നിർണായക റോൾ. കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു AICC ഒരു സർവേ ടീമിനെ കേരളത്തിൽ കെട്ടിയിറക്കിയത്. ഈ സർവേ ടീം കൊടുത്ത കുറേയേറെ പേരുകളുണ്ട്. അവരെ വിവിധയിടങ്ങളിൽ തിരികെ കയറ്റുകയാണ് AICCയുടെ പേരിൽ ഇപ്പോൾ കെ സി വേണുഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇരിക്കൂറിൽ എ ഗ്രൂപ്പുകാരനായ സോണി സെബാസ്റ്റ്യന് സീറ്റ് ഉറപ്പിച്ചിരുന്നു. മത്സരിച്ചാൽ വിജയിക്കും എന്നതിലും സംശയമില്ലായിരുന്നു. ഇരിക്കൂർ സീറ്റ് ഇക്കുറി തനിക്ക് തന്നെയെന്ന് ഉറപ്പിച്ച് സോണി സെബാസ്റ്റ്യൻ മണ്ഡലത്തിൽ നിറഞ്ഞ് പ്രവർത്തിച്ചും തുടങ്ങിയിരുന്നു. എന്നാൽ ദില്ലിയിൽ നിന്ന് ഇന്നലെ വന്ന റിപ്പോർട്ടുകളിൽ സജീവ് ജോസഫിൻ്റെ പേര് മുഴങ്ങിക്കേട്ടു. ഇതോടെ അക്ഷരാർത്ഥത്തിൽ പതറിപ്പോയി സോണി സെബാസ്റ്റ്യൻ. മൂവാറ്റുപുഴയിൽ ഏറെക്കുറെ ജോസഫ് വാഴക്കൻ ഉറപ്പിച്ചിടത്താണ് ഇന്നലെ വാഴക്കനെ അവിടെ നിന്ന് തെറിപ്പിച്ചത്. അതിനു പിന്നിൽ മാത്യു കുഴൽനാടനും കുഴൽനാടൻ്റെ പിന്നിലുള്ളത് കെ സി വേണുഗോപാലും. മിക്കയിടങ്ങളിലും ഇത്തരം റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ പ്രതിഷേധങ്ങൾ കത്തിയാളുകയാണ്. പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലുമൊക്കെ അമർഷം പുകഞ്ഞു കത്തുന്നു. ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ തോതിൽ അസ്വസ്ഥതയാണ് പടർന്നു കത്തുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് DCCക്ക് മുന്നിൽ പോസ്റ്ററുകൾ പോലും പ്രത്യക്ഷപ്പെട്ടതും. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെ വേണ്ട, അമ്പലപ്പുഴയെ അറിയാവുന്ന സ്ഥാനാർത്ഥിയെ മതി എന്നൊക്കെയായിരുന്നു ഈ പോസ്റ്ററുകളിൽ എഴുതിയിരുന്നത്. പോസ്റ്ററുകളേറെയും കെ സി വേണുഗോപാലിന് എതിരു തന്നെ. ചില പോസ്റ്ററുകളിൽ സുധീരനെ പുറത്താക്കണം എന്നുവരെ എഴുതിയിരിക്കുന്നു. ആലപ്പുഴ മണ്ഡലത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയായി KS മനോജിനെ നേരത്തെ പരിഗണിച്ചിരുന്നു. എന്നാൽ VM സുധീരൻ അതൊക്കെ തകർത്ത് കളഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. VM സുധീരനും കെ സി വേണുഗോപാലിനും ഇടയിൽ ചില ബന്ധങ്ങളുണ്ട്, കണ്ണികളുണ്ട്. അതൊക്കെ തന്നെയാണ് സുധീരൻ ഇങ്ങനെ കളിക്കാൻ കാരണമെന്ന് ഒരു കൂട്ടം കോൺഗ്രസുകാർ പറയുന്നു. അതിനിടയിൽ പുനലൂരും പേരാമ്പ്രയും ഒക്കെ ലീഗിന് കൈമാറിയ നടപടിയിലും അമർഷം ആളിക്കത്തുകയാണ്. ഇരിങ്ങാലക്കുടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് സംഘടിച്ച് പ്രതിഷേധിച്ചു. കെട്ടിയിറക്കിയ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനായ സ്ഥാനാർത്ഥിയെ വേണ്ട എന്നാണ് അവരുടെ നിലപാട്. പല മണ്ഡലങ്ങളിലും പ്രതിഷേധം പുകഞ്ഞു കത്തുന്നു. ഇന്ന് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുന്നതോടെ കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ കത്തിയാളുമെന്ന് യാതൊരുവിധ സംശയങ്ങളും വേണ്ട. ഇതിനിടയിലാണ് നിർണായകമായ ചില നീക്കങ്ങളുമായി കെ സി വേണുഗോപാൽ ദില്ലിയിൽ കളം നിറഞ്ഞതും. AI ഗ്രൂപ്പ് വടംവലികൾക്കിടയിൽ തൻ്റെ ഒരു 20 സ്ഥാനാർത്ഥികളെയെങ്കിലും തിരികെ കയറ്റാനാണ് കെ സി വേണുഗോപാൽ ശ്രമിച്ചത്. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും വെട്ടിലാക്കുന്ന ഒരു ചോദ്യം ഇട്ടുകൊടുക്കാനും കെ സി വേണുഗോപാലിന് കഴിഞ്ഞു. നേമത്ത് കോൺഗ്രസിലെ വമ്പനായ ഒരു സ്ഥാനാർത്ഥിയെ വേണം, അവിടെ ഒരു ശക്തനെ തന്നെ വേണം. അതിന് ഉമ്മൻചാണ്ടിയാണോ രമേശ് ചെന്നിത്തലയാണോ തയ്യാറാവുന്നത് എന്ന ചോദ്യമായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡ് മുന്നോട്ടെറിഞ്ഞത്. ആദ്യം അതിൽ കയറിക്കൊത്താൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ മടുപ്പ് കാണിച്ചപ്പോൾ പാഞ്ഞെടുത്തു വന്നത് K മുരളീധരൻ. പക്ഷേ മുരളിക്കൊരു നിർദ്ദേശമുണ്ടായിരുന്നു. നേമത്ത് താൻ മത്സരിക്കുകയാണെങ്കിൽ തന്നെ ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുമോ? ഇതായിരുന്നു K മുരളീധരൻ എറിഞ്ഞ ചോദ്യം. ഇതോടെ പൂർണ്ണമായും വെട്ടിലായിപ്പോയത് A ഗ്രൂപ്പിലെ ഉമ്മൻചാണ്ടി തന്നെ. A ഗ്രൂപ്പിന് വേണ്ടി പടവെട്ടി പരമാവധി സീറ്റുകൾ ഇങ്ങ് ദില്ലിയിൽ നിന്ന് എയ്തെടുത്തു കൊണ്ടുവരാൻ പുറപ്പെട്ടവരായിരുന്നു ഉമ്മൻചാണ്ടിയും ബെന്നി ബഹനാനുമൊക്കെ. എന്നാൽ ദില്ലിയിലെത്തി സീറ്റ് ചർച്ച ആരംഭിച്ച നിമിഷം മുതൽ ബെന്നി മെഹനാൻ ഉമ്മൻചാണ്ടിയെ പിന്നോട്ട് വലിക്കുന്നുവെന്നാണ് ദില്ലി റിപ്പോർട്ടുകൾ. പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യണം എന്ന് ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ ഉപദേശിക്കുന്നത് ബെന്നി ബഹനാനാണ്.
ഇതിനു പിന്നിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ബെന്നി ബെഹനാനുമായുള്ള ഒരു രഹസ്യ ബന്ധവുമുണ്ട് എന്ന് ചില വിമർശകർ പറഞ്ഞു വരുത്തുന്നു. എന്തായാലും ബെന്നി ബെഹനാൻ ഇപ്പോൾ ഒരു കോംപ്രമൈസ് ലീഡറായി മാറിയിരിക്കുന്നു. മുമ്പ് തീപ്പൊരി പോലെ കട്ടയ്ക്ക് നിന്ന് വിലപേശിയെടുക്കാൻ കെൽപ്പുള്ള നേതാവ് തന്നെയായിരുന്നു ബെന്നി ബെഹനാൻ. എങ്കിലിപ്പോൾ എല്ലാം മാറിമറിഞ്ഞിരിക്കുന്നു. ദില്ലിയിൽ ചെന്ന ഉമ്മൻചാണ്ടി ഏറെക്കുറെ ദുർബലനായി പോയി എന്നാണ് എ ഗ്രൂപ്പുകാർ അടക്കം പറയുന്നത്. തൻ്റെ ഉറ്റ സ്നേഹിതന്മാരായ കെ സി വേണുഗോപാലിനെയും എം ഹസനെയും ഒന്നും രക്ഷിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയുന്നില്ല. എന്തിനേറെ വിവാദങ്ങളെല്ലാം ഒഴിഞ്ഞ് അക്തിശുദ്ധി വരുത്തി നിൽക്കുന്ന കെ ബാബുവിന് പോലും സീറ്റുറപ്പിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയുന്നില്ല. അങ്ങനെ ഏറെ ദുർബലനായി പോയിരിക്കുന്നു ഉമ്മൻചാണ്ടി എന്നാണ് എ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയെ ചുരുട്ടിക്കൂട്ടി നേമത്ത് കൊണ്ടുപോയി മത്സരിപ്പിക്കാനുള്ള തന്ത്രമാണ് എതിർ ക്യാമ്പുകൾ ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. ആ ചതിയിൽ വീണുപോകരുതേ എന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും എ ഗ്രൂപ്പിലെ പ്രമുഖരെ മാത്രമല്ല എ ഗ്രൂപ്പിലെ യുവരക്തമുള്ള പലരെയും ഇക്കുറി മത്സരിപ്പിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയുന്നില്ല. ഐ ഗ്രൂപ്പിനും ഇതേ പ്രശ്നമുണ്ട് എങ്കിലും രമേശ് ചെന്നിത്തല തൻ്റെ ഗ്രൂപ്പ് നോമിനികളെ എവിടെയെങ്കിലുമൊക്കെ തിരികെ കയറ്റുന്നതിൽ ഇപ്പോഴും വിജയിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് മൂവാറ്റുപുഴയിൽ നിന്ന് ഇറക്കിവിട്ട ജോസഫ് വാഴക്കൻ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കാൻ തയ്യാറായതും. മാത്യു കുഴൽനാടനെയും സജീവ് ജോസഫിനെയും പോലെയുള്ള ഒരുപിടി സ്ഥാനാർത്ഥികളെ ഇറക്കി കെ സി വേണുഗോപാൽ ഇനി മുഖ്യമന്ത്രി കസേര പിടിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വേണുഗോപാലിൻ്റെ ലക്ഷ്യം അതൊക്കെ തന്നെയാണ്. AICC സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായി എന്തായാലും ഗുലാം നബി ആസാദിനെ തിരികെ എടുക്കും. അതോടെ ദില്ലിയിൽ വലിയ പണിയില്ലാതെയാവും കെ സി വേണുഗോപാലിന്. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള കുറേയേറെ ഇത്തരത്തിലുള്ള നേതാക്കളെ വെട്ടിയൊരുക്കണം എന്നതാണ് G23 നേതാക്കളുടെ മുഖ്യ ആവശ്യവും. അങ്ങനെയെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ റോള് വല്ലാണ്ടങ്ങ് കുറയും. പിന്നെ ഏക പോംവഴി എന്ന് പറയുന്നത് കേരളത്തിലെത്തി ഇവിടെ ഒരു ഉശിരുള്ള സ്ഥാനത്തിരിക്കുക. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേര കെ സി വേണുഗോപാൽ സ്വപ്നം കാണുന്നതും. ആകെക്കൂടി അങ്ങ് വെടക്കാക്കി തനിക്കാക്കുക എന്ന തന്ത്രമാണ് കെ സി വേണുഗോപാലിൻ്റെ ക്യാമ്പ് പയറ്റുന്നത്. അതിൽ വിജയിച്ചാൽ ഒടുവിൽ സംഭവിക്കുക ഇതൊക്കെ തന്നെയാവും. UDF ഇപ്പോൾ കരുതുന്ന പല സീറ്റുകളിലും അവർ പരാജയപ്പെടും. പിണറായി വിജയന് തുടർഭരണമുണ്ടായാൽ കോൺഗ്രസ് പിന്നെ ശിഥിലമാകും. കെ സി വേണുഗോപാലിന് പിന്നീട് ഇന്ന് തിരിച്ചു വരാമെങ്കിലും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും തങ്ങളുടെ ജീവിതകാലത്തിന് ശേഷം ഈ സംഘടന ഇതേ കെട്ടുറപ്പിൽ നിൽക്കണം എന്ന കാര്യത്തിൽ വലിയ വാശിയൊന്നുമില്ല. എന്നാൽ കെ സി വേണുഗോപാൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള നേതാവ് തന്നെയാണ്. ദില്ലിയിൽ പോയി രാഹുൽ ഗാന്ധിയെ ചാക്കിൽ കയറ്റി എന്തായാലും ഇതുവരെയൊക്കെ അങ്ങ് കയറിക്കൂടി. ഇനി കേരളം കൂടി നഷ്ടപ്പെടുത്താൻ അത്ര ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. കെട്ടിയിറക്കിയ കുറെ സ്ഥാനാർത്ഥികളെയുമായി ഇനി കോൺഗ്രസ് പട്ടികയുമായി നേതാക്കൾ ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയാൽ വലിയ രക്ഷയൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്നത് ഒത്തിരി നല്ലതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.